ഞാനിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഒരാശയം വെക്കുകയാണ്. ഇതൊരു പുതിയ ആശയമൊന്നുമല്ല, നമ്മൾ ഇന്ത്യയിൽ എത്രയോ കാലങ്ങളായിട്ട് നടന്നു വരുന്ന ഒരാശയം തന്നെയാണ്. ഇൻഷുറൻസ് മേഖലയാണ് ഞാൻ പറയുന്നത്. ഇതിപ്പോൾ പറയാനൊരു കാരണമുണ്ട്. നമ്മുടെ ഖജനാവിൽ നിന്ന് പണമെടുത്തുകൊണ്ട് നമ്മൾ ജയിപ്പിച്ചു വിട്ട, നമുക്ക് വേണ്ടി ക്ഷേമപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട നമ്മുടെ ജനപ്രതിനിധികൾ, അവർ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അവരുടെ കുടുംബങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുമൊക്കെ ആ പണം എടുത്ത് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു. സാധാരണക്കാരായ വ്യക്തികൾ ഇവിടെ ക്ഷേമ പെൻഷൻ ഇല്ലാതെ, മറ്റ് ചികിത്സാ സഹായങ്ങൾ കിട്ടാതെ ഒക്കെ അവരാകെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതായത് ഇവിടെ അധികാരത്തിലിരിക്കുന്നവരാണ് എല്ലാം അനുഭവിക്കുന്നത്. അണികളായിട്ട് അല്ലെങ്കിൽ പൗരന്മാർക്ക് അവർക്ക് കിട്ടേണ്ട സേവനങ്ങൾ തന്നെ കിട്ടുന്നില്ല, അവർ അർഹതപ്പെട്ട അല്ലെങ്കിൽ അവർ അനുഭവിക്കേണ്ട കാര്യങ്ങൾ കിട്ടുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇതിലേതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയെ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ ആരെങ്കിലും പങ്കു ചേർക്കുകയൊന്നുമല്ല, അത് അതിലെല്ലാവരും ഒരുപോലെയാണ്. ഒരു ഉദാഹരണത്തിന്, 30,000 രൂപയുടെ കണ്ണട അല്ലെങ്കിൽ 30-35,000 രൂപയുടെയൊക്കെ കണ്ണടേൻ്റെ കാര്യം കഴിഞ്ഞ ദിവസം ഇവിടെ വിവാദമായതാണ്. എന്നാൽ അതുപോലെ തന്നെ അതിനുള്ള കണ്ണടയ്ക്കുള്ള പണം മറ്റുള്ളവരും വാങ്ങിയെന്നറിഞ്ഞപ്പോൾ അത് അണഞ്ഞുപോയി, ആ വിവാദം അണഞ്ഞുപോയി. അതാണ് ഞാൻ ഈ ആരും ഇതിന് പിന്നിലല്ല, ഇത്തരം എന്താ പറയുക, പണം അടിച്ചു മാറ്റുന്നതിൽ ആരും പിന്നിലല്ല എന്ന് ഞാൻ പറയാൻ കാരണം. അതുകൊണ്ട് തന്നെ ആരും മോശക്കാരില്ലാത്തത് ആയതുകൊണ്ട് തന്നെ അവർ ആ വിഷയം അവസാനിപ്പിക്കുകയും ചെയ്തു. നമ്മുടെ ഗണപതിൻ്റെ മിത്ത് വിവാദം പോലെ, അത് ഒരു ദിവസം രാത്രി 8 മണി വരെ വളരെ സജീവമായിരുന്നത് പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ അങ്ങനെ ഒരു സംഭവം തന്നെ ഈ ഭൂമുഖത്ത് ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കത്തക്ക വിധം അത് അവസാനിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അതുപോലെയാണ് കണ്ണട കഥയും അവസാനിച്ചത്. നമ്മുടെ ഖജനാവിൽ നിന്ന് ഒരുപാട് ലക്ഷങ്ങൾ എടുത്ത് ചെലവഴിച്ചുകൊണ്ടാണ് നമ്മുടെ മന്ത്രിമാർ വിദേശ യാത്ര നടത്തുന്നത് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്. അവർ പോകുമ്പോൾ അവരുടെ കൂടെ അവരുടെ ബറ്റാലിയനെയും കൊണ്ടുപോകും, അതിനുള്ള ചെലവും നമ്മുടെ ഖജനാവിൽ നിന്നാണ് എടുക്കുന്നത്. അതായത് നമ്മൾ ഇവിടുത്തെ ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും അവരുടെ ആരോഗ്യ പ്രവർത്തനങ്ങളും നടത്തേണ്ടതിനാവശ്യമായ പണം എടുത്തുകൊണ്ട് നമ്മൾ ജയിപ്പിച്ചു വിട്ട പ്രതിനിധികൾ തന്നെ അതിനെ ധൂർത്തടിച്ചുകൊണ്ട് അവർ ടൂറടിക്കുന്നു എന്ന് പറയാതിരിക്കുന്ന വൃത്തിയില്ല. ചികിത്സയുടെ മറവിൽ അവർ ടൂറടിക്കുന്നു എന്ന് പറയാനാണ് എനിക്കിഷ്ടം. വിദേശത്തു നിന്നൊക്കെ നമ്മുടെ കോട്ടയ്ക്കലും അതുപോലെ നമ്മുടെ ഈ കേരളത്തിലുമൊക്കെ ധാരാളം ആൾക്കാർ ചികിത്സയ്ക്ക് വരുന്നു. ഇവിടെ മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യം ഇല്ലാഞ്ഞിട്ടല്ല. അപ്പോൾ ഇതിനെ ഒരു വിദേശ ടൂർ ഒരു പാക്കേജാക്കി വെച്ചുകൊണ്ട് ഈ പണമെടുത്ത് ധൂർത്തടിച്ച് പോകുകയാണ് ചെയ്യുന്നത്. വളരെ അപൂർവമായി മാത്രമാണ് അമേരിക്കയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ചികിത്സിക്കേണ്ട സാഹചര്യം ഉള്ളത്. ആയിക്കോട്ടെ പൊയ്ക്കോട്ടെ, നോ പ്രോബ്ലം. അതിനൊരു പരിഹാരമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതുപോലെ നമ്മുടെ PSC അംഗങ്ങളൊക്കെ, അവർക്ക് 10-40 ലക്ഷം രൂപയൊക്കെയാണ് ചികിത്സയ്ക്ക് വേണ്ടിയത്. അതായത് ശമ്പളം 4 ലക്ഷം രൂപയ്ക്ക് മേലുണ്ട്. പിന്നെ അതുപോലെ മറ്റെല്ലാ സംവിധാനങ്ങളുമുണ്ട്, കുടുംബ പെൻഷൻ എന്തൊക്കെയോ കുറേ സംഗതികളുണ്ട്. അതായത് നമ്മുടെ ഖജനാവിലുള്ള 4% പണം അവർക്ക് ചെലവഴിക്കുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ 4-5 ഇരട്ടിയും വലിയ സംസ്ഥാനങ്ങൾക്ക് ആകെ 4 പേരേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ രാജ്യത്തിൻ്റെ തെക്കേറ്റത്ത് വാലുപോലെ കിടക്കുന്ന നമ്മുടെ ഈ കൊച്ചു കേരളത്തിന് 20 മേലെ ആൾക്കാരുണ്ട്. എന്തിനാണ് ഇത്രയും പേരെന്നറിയില്ല. അവരൊക്കെ 4 ലക്ഷത്തിന് മേലെ ശമ്പളം വാങ്ങുന്നവരാണ്. അവർക്കൊക്കെ എന്തെങ്കിലും ഒരു ചികിത്സ, ഒരു വലിയ ചികിത്സയൊക്കെ ആവശ്യമായി വന്ന ട്രാൻസ്പ്ലാന്റൊക്കെ ആവശ്യമായി 60-70 ലക്ഷം എത്ര ചെലവഴിച്ചാലും അതൊക്കെ നമ്മുടെ ഖജനാവിൽ നിന്നാണ് പോകുന്നത്. അതായത് ഈ ഉന്നത പദവികളിൽ ഇരിക്കുന്നവർക്കും ഉന്നത രാഷ്ട്രീയ നേതാക്കന്മാർക്കും ജനപ്രതിനിധികൾക്കും അവർക്ക് മാത്രം ജീവിക്കാൻ വേണ്ടി ഇവിടത്തുള്ള 3.25 കോടി ജനങ്ങൾ കഷ്ടപ്പെടുന്ന ഒരു സംസ്ഥാനമായി നമ്മുടെ സംസ്ഥാനം മാറിപ്പോകുന്നു. ഇതിനൊരു പരിഹാരമാണ്. ഈ ഖജനാവിൽ നിന്ന് ഇത്രയധികം പണം ഒഴുകുന്നത് നിൽക്കണം. ജനലക്ഷങ്ങൾ ഇവിടെ പൈസ ഇല്ലാത്തത് കൊണ്ട് ചികിത്സ മുടങ്ങി മരിച്ചു പോകുന്ന നാടാണ് നമ്മുടേത്. ചാരിറ്റി പ്രവർത്തകർ ലക്ഷങ്ങളുടെ പിരിവ് നടത്തി, അവർ തട്ടിപ്പ് നടത്തുന്ന എന്തോ ആയിക്കോട്ടെ, അങ്ങനെ ചികിത്സിക്കേണ്ട ഒരു സാഹചര്യം നടക്കുന്ന ഒരു നാടാണ് നമ്മുടേത്. ഇനി അഥവാ അത്തരത്തിൽ ഒരു ചാരിറ്റി ബിസിനസ് ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ അതിന് വളം വെച്ച് കൊടുക്കുന്നതും ഈ രാഷ്ട്രീയക്കാർ തന്നെയാണ്. കാരണം ഈ സാധാരണക്കാർക്ക് അവർക്ക് അർഹതപ്പെട്ട പണം അവർക്ക് എത്താത്തത് കൊണ്ടാണ് അവർക്ക് അത്തരത്തിൽ ചെയ്യേണ്ടി വരുന്നത്. അത്തരത്തിലുള്ള സാധാരണക്കാർ അവർ ചികിത്സയ്ക്ക് ആവശ്യമുള്ള പണം, ആവശ്യമായ പണം ലഭ്യമാകാതെ നരകിക്കുന്ന നാട്ടിലാണ് ഈ ജനപ്രതിനിധികളെല്ലാം ഇങ്ങനെ ധൂർത്തടിക്കുന്നത്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മുടെ മന്ത്രിമാർക്കും നമ്മുടെ MLA മാർക്കും ഒക്കെ ഇത്രയധികം ചികിത്സാ ചെലവ് ചെലവഴിക്കാനുള്ള പണം വാങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് ചാക്ക് കണക്കിന് രോഗങ്ങളുമായാണോ ഇവർ ഇലക്ഷനിൽ മത്സരിക്കുന്നത് എന്ന്, അഥവാ അവരുടെ ചികിത്സ നടത്താൻ വേണ്ടിയിട്ടാണ് അവർ ഇലക്ഷനിൽ മത്സരിക്കുന്നത് തോന്നിപ്പോവും. അവരുടെ ആരോഗ്യ ആവശ്യങ്ങളൊക്കെ കാണുമ്പോൾ ജനപ്രതിനിധികൾ
ആരെങ്കിലും നമ്മുടെ ഖജനാവിൽ നിന്ന് പണം എടുത്തുകൊണ്ട് ചികിത്സിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിർബന്ധമായും ജനപ്രതിനിധികളെല്ലാം ഇൻഷുറൻസ് പരിരക്ഷ തേടണം. അത് അവരുടെ നിലവിലുള്ള രോഗങ്ങളുടെ ഗതി അനുസരിച്ച് 50,000 ഒരു 100,000 പ്രതിവർഷം പ്രീമിയം അടയ്ക്കണം. അടച്ചുകൊണ്ട് നിർബന്ധമായും അടച്ചുകൊണ്ട് ഇൻഷുറൻസ് പരിരക്ഷ തേടണം. ഒരു 50,000 രൂപ അവർക്ക് ചികിത്സാ സഹായം ആവശ്യമായി വന്നാൽ അത് ഇൻഷുറൻസ് കമ്പനി കൊടുക്കണം. അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന കമ്പനികൾ മാത്രം ഇവിടെ വർക്ക് ചെയ്താൽ മതി. നിലവിലുള്ള ഇൻഷുറൻസ് കമ്പനികളുടെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പരമാവധി ഇൻഷുറൻസ് തുക കൊടുക്കാതിരിക്കും. നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു മാറ്റം, വിപ്ലവകരമായ ഒരു മാറ്റം, അത് വലിയ വാർത്തയായില്ല. പേയ്മെന്റ് ഗേറ്റ്വേകൾ ഉണ്ടായിരുന്നു. പേയ്മെന്റ് ഗേറ്റ്വേ എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. നമ്മൾ ഈ ബില്ലടയ്ക്കുമ്പോഴും സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുമ്പോഴും നമ്മുടെ ATM കാർഡും നമ്മൾ ഗൂഗിൾ പേ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കയറി ഇറങ്ങിപ്പോണ ഒരു സിസ്റ്റം. നമ്മുടെ പേയ്മെന്റ് ഗേറ്റ്വേ ത്രൂ ആണ് ഈ പണം അടയ്ക്കുന്നത്. ആ ഗേറ്റ്വേ സിസ്റ്റം ചിലതൊക്കെ മുടങ്ങിപ്പോയിട്ടുണ്ട്. ഞാനതിൻ്റെ പേരൊന്നും പറയുന്നില്ല. ഇന്ത്യയുടെ നിയമവ്യവസ്ഥയനുസരിച്ച് പോകാൻ മടി കാണിച്ച കുറച്ച് പേയ്മെന്റ് ഗേറ്റ്വേകളെ ഇന്ത്യ തടഞ്ഞിട്ടുണ്ട്. നിലവിൽ അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കമ്പനികൾക്ക് പ്രവർത്തിക്കാം, പുതിയത് കൊടുക്കാൻ പാടില്ല എന്ന് അത് കണ്ടീഷൻ വെച്ചു. കാരണം ഇന്ത്യയുടെ വ്യാവസായിക വളർച്ചയെ ബാധിക്കുമെന്നതുകൊണ്ടാണ്. അത്തരം കമ്പനികൾക്ക് നോട്ടീസും കൊടുത്തു, അല്ലെങ്കിൽ അവർക്ക് വിവരം അറിയിച്ചിട്ടുണ്ട്, പത്രമാധ്യമങ്ങളിലൂടെ അറിയിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കൊക്കെ ആ വിവരം കിട്ടി, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പേയ്മെന്റ് ഗേറ്റ്വേ ഈ ബാൻ ചെയ്യാൻ പോടാൻ പോകുന്ന, അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ പേയ്മെന്റ് ഗേറ്റ്വേക്ക് പകരം ഇന്ത്യയിൽ വാലിഡ് ആയിട്ടുള്ള പേയ്മെന്റ് ഗേറ്റ്വേ ഉപയോഗിക്കാൻ സർക്കാർ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. അതുപോലെ ഇൻഷുറൻസ് മേഖലയിൽ ഇത്തരത്തിൽ ജനപ്രതിനിധികൾക്ക് ലക്ഷങ്ങളും കോടികളും ചികിത്സാ ചെലവ് വേണ്ടി വരും. അതിനാവശ്യമായ പ്രീമിയം വാങ്ങിക്കൊണ്ട് അത് ഇൻഷുറൻസ് കൊടുക്കാൻ പറ്റുന്ന കമ്പനികൾ മാത്രം ഇന്ത്യയിൽ പ്രവർത്തിച്ചാൽ മതി, അഥവാ ഇന്ത്യയുടെ നിയമവ്യവസ്ഥ അനുസരിച്ച് പോകുന്നവർ മാത്രം ചെയ്താൽ മതി. അത് കൃത്യമായി കൊടുക്കാൻ വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഖജനാവിലെ പണം നമുക്ക് നഷ്ടപ്പെടില്ല. ഇവിടെ നമ്മുടെ ഖജനാവിൽ വരുന്ന നല്ലൊരു ശതമാനം പണം എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. ഒന്ന്, മന്ത്രിമാരുടെ MLA മാരുടെയൊക്കെ ചികിത്സ ആയിട്ട് ബന്ധപ്പെട്ട് കണ്ണട അടക്കം അതിനകത്ത് വരും, അതിനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ വരുന്നത് ഭീമമായ പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്, ശമ്പളം കൊടുക്കാൻ വേണ്ടിയിട്ട്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ കാര്യമാണ് പറയുന്നത്. അതായത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ഇവരുടെ ഭരണാധികാരികൾ കഴിഞ്ഞാൽ പിന്നെ വരുന്ന ജനങ്ങൾക്ക് കൊടുക്കാൻ 5 പൈസ ഇല്ല. അതിൻ്റെ ഒരു തെളിവ് ഇവിടെ കോടിക്കണക്കിന് രൂപയാണ് ഓരോ വർഷവും ആദിവാസി സമൂഹത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ മാറ്റിവെക്കുന്നത്. നമ്മൾ ഈ കേരള സംസ്ഥാനം രൂപീകരിച്ച് ആദിവാസികൾക്ക് വേണ്ടി ഇത്തരത്തിൽ ഫണ്ട് നീക്കിവെക്കാൻ തുടങ്ങിയതിന് ശേഷം അവർക്ക് ലഭിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അവർക്ക് മാറ്റിവെക്കുന്ന ഫണ്ട് കൃത്യമായി ആദിവാസികൾക്ക് എത്തിയിരുന്നുവെങ്കിൽ അവർ ഇന്ന് രാജകീയമായി ജീവിച്ചാൽ എല്ലാവർക്കും വീട്, അവരവർ ജീവിക്കുന്ന ആ സാഹചര്യത്തിൽ തന്നെ അവർക്ക് വീട്, അവർക്ക് ഭക്ഷണം, അവർക്ക് വസ്ത്രം, അവരുടെ വിദ്യാഭ്യാസം എല്ലാം നടന്നേനെ. കാരണം അതിനോളം പണം അവർക്ക് വേണ്ടിയിട്ട് അനുവദിക്കുന്നുണ്ട്, ചെലവഴിക്കുന്നുമുണ്ട്. പക്ഷേ ഇങ്ങനെ ചെലവഴിക്കുന്ന പണം ചില വായിൽ പോകുന്നു എന്നതാണ് പ്രശ്നം. അതങ്ങ് ഒഴിവാക്കാം. അപ്പം അത്തരത്തിലുള്ള ചില വായിൽ പോകാനും പിന്നെ ശമ്പളം വേണ്ടുന്നതിലധികം ഭീമമായ ശമ്പളം കൊടുക്കാനും സാധാരണക്കാരന് സ്വപ്നം കാണാൻ കഴിയാത്ത വിധമുള്ള സംഖ്യ പെൻഷൻ കൊടുക്കാനും പിന്നെ അതുപോലെ സർക്കാരിന് ധൂർത്തടിക്കാനും മന്ത്രിമാരുടെ വിദേശയാത്ര നടത്താനും അനാവശ്യമായ മുഴുവൻ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഖജനാവിലെ പണം ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്നത്. അതിൽ തന്നെ ചികിത്സ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ ഇൻഷുറൻസ് സെക്ഷനിലേക്ക് വിടണം. അതിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അതിൽ വരുന്ന വിധം നമ്മുടെ ഒരു നിയമം ഇവിടെ പാസ്സാകണം. എല്ലാവരും ഇൻഷുറൻസ് പരിരക്ഷയ്ക്കുള്ളിൽ വരികയും വേണം. അതിന് 50,000 or 1,00,000 പ്രീമിയം ഒരു വർഷം കൊടുക്കുന്നത് കൊടുത്തോട്ടെ, അവരതിനു വേണ്ടി സമ്പാദ്യം ഉണ്ടാക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ 20-22 വയസ്സിലൊക്കെ ഏതെങ്കിലും പാർട്ടിയുടെ ലോക്കൽ നേതാവായിട്ട് കടന്നു വരുന്ന ഒരാൾ 47-48 വയസ്സാകുമ്പോൾ പാർട്ടിയുടെ കുറച്ച് അത്യാവശ്യം തരക്കേടില്ലാത്ത പദവികളിലെത്തിയിട്ട് മൾട്ടി മില്യണറാകുമ്പോൾ അതിൽ നിന്ന് ഒരു 10,00,000 രൂപ ഇൻഷുറൻസിന് കൊടുത്തെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നും വരാനില്ല. അത് വേണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് മന്ത്രിമാരും MLA മാരും എല്ലാം നിർബന്ധമായി ഇൻഷുറൻസ് എടുക്കണം. എന്നിട്ട് അവരുടെ ചികിത്സകളെല്ലാം അതിലൂടെ നടത്തണം. ആ ചികിത്സകളെല്ലാം ഇൻഷുറൻസിലൂടെ നടത്തണം. ഖജനാവിൽ നിന്നൊരൊറ്റ പൈസ എടുക്കരുത്, കൊടുക്കരുത്. ഇനി ഏതെങ്കിലും ഇൻഷുറൻസ് കമ്പനി അതിന് തടസ്സം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കണം. 100 കണക്കിന് ഇൻഷുറൻസ് കമ്പനി ഇവിടെ വരും. കാരണം ഇന്ത്യയിൽ ഏറ്റവും അധികം ബിസിനസ് നടക്കുന്ന, ലാഭകരമായി പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് ഇൻഷുറൻസ് മേഖല എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാനീ പറഞ്ഞത് ഒന്ന് ഓടിച്ച് പറഞ്ഞതാണെങ്കിലും വളരെ വിശാലമായി വിശദമായി സംസാരിക്കേണ്ട, ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്.
നമ്മൾ ഓടിക്കുന്ന വാഹനത്തിന് ടൂ വീലർ ഇൻഷുറൻസ് ഉണ്ട്, കാറിന് ഇൻഷുറൻസ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. എന്തുകൊണ്ട് നമുക്ക് ഒരു ഇൻഷുറൻസ് ആയിക്കൂടാ? സാധാരണക്കാരന് ഓക്കെ, അവൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവൻ തന്നെയാണ് പണം വഹിക്കുന്നത്, അതുകൊണ്ട് അവന് വേണമെങ്കിൽ എടുത്താൽ മതി. അവൻ സർക്കാരിൻ്റെ പണം കൈയിട്ട് വാരിക്കൊണ്ട് ചികിത്സയ്ക്ക് പോകുന്നില്ല. പക്ഷേ ജനപ്രതിനിധികൾ അങ്ങനെയല്ല, അവർ ജനങ്ങളുടെ പണം കൈയിട്ട് വാരിക്കൊണ്ടാണ് അവരുടെ ചികിത്സയ്ക്ക് പോകുന്നത്. അതൊഴിവാക്കണം നിർബന്ധമായിട്ടും. അതുകൊണ്ട് ജനപ്രതിനിധികൾ ഒരിക്കലും ജനങ്ങളുടെ പണത്തിൽ കൈയിട്ടുകൊണ്ട് അവരുടെ ചികിത്സ മറ്റു കാര്യങ്ങൾക്കുണ്ട് ഉപയോഗിക്കില്ല എന്നുള്ളൊരു ഒരു നിയമം തന്നെ ഇവിടെ വരണം. അത് വയലേറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരെ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ വേണം. വയലേറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഇത് ഇൻഷുറൻസ് എല്ലാവരും എടുത്തു കഴിഞ്ഞാൽ ആ ഇൻഷുറൻസ് തുക വാങ്ങിക്കൊണ്ട് അവർക്ക് ഇനി കിഡ്നി മാറ്റി വെക്കണമെങ്കിലോ, ഇനി ഹൃദയം മാറ്റി വെക്കണമെങ്കിലോ, ഇനി തല തന്നെ മാറ്റി വെക്കണമെന്നുണ്ടെങ്കിലും അത് അവർക്ക് അങ്ങനെ ഉപയോഗിക്കാം. അതായിരിക്കും നല്ലത്. നമ്മുടെ ഖജനാവിൽ കുടുംബസമേതം പാർക്കുന്ന പൂച്ച ഒരു വാടക വീടെടുത്ത് തൽക്കാലം അങ്ങോട്ട് മാറും. ആകട്ടെ, നമുക്കൊന്ന് ആലോചിച്ചൂടെ.